പിഎസ്സി ഹോൾ ടിക്കറ്റ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ ക്യൂക്ക് റിവിഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൊഴിൽ വാർത്തയിലെ 40 ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. സോഷ്യൽ ഓഡിറ്റിംഗ് പ്രതിപാദിക്കുന്ന ഭക്ഷ്യഭദ്രതാ നിയമത്തിലെ വകുപ്പ് ഏത്? അനുച്ഛേദം 28. സോഷ്യൽ ഓഡിറ്റിംഗ് പ്രതിപാദിക്കുന്ന ഭക്ഷ്യഭദ്രതാ നിയമത്തിലെ വകുപ്പാണ് അനുച്ഛേദം 28. വിജിലൻസ് കമ്മിറ്റികൾ സംഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഭക്ഷ്യഭദ്രതാ നിയമത്തിലെ വകുപ്പ് ഏത്? അനുച്ഛേദം 29. വിജിലൻസ് കമ്മിറ്റികൾ സംഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഭക്ഷ്യഭദ്രതാ നിയമത്തിലെ വകുപ്പാണ് അനുച്ഛേദം 29. സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ സംഘടിപ്പിക്കാൻ നിഷ്കർഷിക്കുന്ന ഭക്ഷ്യഭദ്രതാ നിയമത്തിലെ വകുപ്പ് ഏത്? അനുച്ഛേദം 16. സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ സംഘടിപ്പിക്കാൻ നിഷ്കർഷിക്കുന്ന ഭക്ഷ്യഭദ്രതാ നിയമത്തിലെ വകുപ്പാണ് അനുച്ഛേദം 16. പൊതുവിതരണ സമ്പ്രദായത്തിന്റെ സോഷ്യൽ ഓഡിറ്റിംഗ് നടത്താൻ ഏത് സ്ഥാപനവുമായാണ് ധാരണയായിട്ടുള്ളത്? ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ്. പൊതുവിതരണ സമ്പ്രദായത്തിന്റെ സോഷ്യൽ ഓഡിറ്റിംഗ് നടത്താൻ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസുമായിട്ടാണ് ധാരണയായിട്ടുള്ളത്. ഭക്ഷ്യ പോഷകാഹാര സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന നിയമം ഏത്? ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം. ഭക്ഷ്യ പോഷകാഹാര സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന നിയമമാണ് ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം. TPDS സംവിധാനത്തിലൂടെ രാജ്യത്തെ എത്ര ശതമാനം വരുന്ന ഗ്രാമീണ ജനസംഖ്യയ്ക്ക് ആനുകൂല്യം ലഭിക്കാനാണ് ലക്ഷ്യമിടുന്നത്? 76%. TPDS സംവിധാനത്തിലൂടെ രാജ്യത്തെ 76% വരുന്ന ഗ്രാമീണ ജനസംഖ്യയ്ക്ക് ആനുകൂല്യം ലഭിക്കാനാണ് ലക്ഷ്യമിടുന്നത്. പൊതുവിതരണ സംവിധാനത്തിൽ അർഹതപ്പെട്ട പ്രയോറിറ്റി ഭവനങ്ങളെയും ജനറൽ ഭവനങ്ങളെയും കണ്ടെത്തുന്നതാര്? സംസ്ഥാന സർക്കാർ. പൊതുവിതരണ സംവിധാനത്തിൽ അർഹതപ്പെട്ട പ്രയോറിറ്റി ഭവനങ്ങളെയും ജനറൽ ഭവനങ്ങളെയും കണ്ടെത്തുന്നത് സംസ്ഥാന സർക്കാരാണ്. ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമപ്രകാരം മുലയൂട്ടുന്ന അമ്മമാർ, ഗർഭിണികൾ എന്നിവർക്ക് പോഷകാഹാര മൂല്യത്തിന് പുറമെ പ്രതിമാസം എത്ര രൂപയുടെ മാതൃത്വാനുകൂലം 6 മാസത്തേക്ക് ലഭിക്കും? 1000 രൂപ. ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമപ്രകാരം മുലയൂട്ടുന്ന അമ്മമാർ, ഗർഭിണികൾ എന്നിവർക്ക് പോഷകാഹാര മൂല്യത്തിന് പുറമെ പ്രതിമാസം 1000 രൂപയുടെ മാതൃത്വാനുകൂല്യം ലഭിക്കുന്നതാണ്. ഭക്ഷ്യഭദ്രതാ നിയമപ്രകാരം താഴെ പറയുന്ന ഏത് വിഭാഗത്തിനാണ് ഭക്ഷണം സൗജന്യമായോ മിതമായ നിരക്കിലോ വിതരണം ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകാവുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, ഇവരല്ല. അശരണരും അനാഥരും, അപകടത്തിൽപ്പെടുന്നവർ, പ്രകൃതിക്ഷോഭങ്ങളിൽ പെടുന്നവർ, ഇവർക്കെല്ലാം ഭക്ഷ്യഭദ്രതാ നിയമപ്രകാരം ഭക്ഷണം സൗജന്യമായോ മിതമായ നിരക്കിലോ വിതരണം ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകാവുന്നതാണ്. ഭക്ഷ്യഭദ്രതാ അലവൻ സംസ്ഥാനങ്ങൾക്ക് അനുവദിക്കുന്നതാര്? കേന്ദ്ര സർക്കാർ. ഭക്ഷ്യഭദ്രതാ അലവൻ സംസ്ഥാനങ്ങൾക്ക് അനുവദിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര പൂളിൽ നിന്ന് അനുവദിക്കുന്ന ഭക്ഷ്യധാന്യങ്ങളുടെ വിതരണത്തിൽ കുറവ് നേരിടുമ്പോൾ അനുവദിക്കുന്ന പ്രത്യേക ഫണ്ട് ഏത്? ഭക്ഷ്യസുരക്ഷാ അലവൻസ്. സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര പൂളിൽ നിന്ന് അനുവദിക്കുന്ന ഭക്ഷ്യധാന്യങ്ങളുടെ വിതരണത്തിൽ കുറവ് നേരിടുമ്പോൾ അനുവദിക്കുന്ന പ്രത്യേക ഫണ്ടാണ് ഭക്ഷ്യസുരക്ഷാ അലവൻസ്. ഏതെങ്കിലും പ്രദേശത്തെ റേഷൻ അർഹതപ്പെട്ട ഗുണഭോക്താക്കൾക്ക് സംസ്ഥാന സർക്കാരിന്റെയോ പൊതുവിതരണ വകുപ്പ് ഉദ്യോഗസ്ഥരുടെയോ അലംഭാവമോ മറ്റെന്തെങ്കിലും അപ്രതീക്ഷിത സംഭവങ്ങൾ കാരണമോ ലഭിക്കാതെ വന്നാൽ ഗുണഭോക്താക്കൾക്ക് ലഭിക്കാൻ അർഹതയുള്ളതെന്ത്? ഭക്ഷ്യഭദ്രതാ ഭത്തം. എന്തെങ്കിലും പ്രദേശത്തെ റേഷൻ
അർഹതപ്പെട്ട ഗുണഭോക്താക്കൾക്ക് സംസ്ഥാന സർക്കാരിന്റെയോ പൊതുവിതരണ വകുപ്പ് ഉദ്യോഗസ്ഥരുടെയോ അലംഭാവമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അപ്രതീക്ഷിത സംഭവങ്ങൾ കാരണമോ ലഭിക്കാതെ വന്നാൽ ഗുണഭോക്താക്കൾക്ക് ലഭിക്കാൻ അർഹതയുള്ളതാണ് ഭക്ഷ്യഭദ്രതാ ബെത്ത. ഭക്ഷ്യഭദ്രതാ ബെത്തയുടെ നോഡൽ ഓഫീസർ ആര്? റേഷനിംഗ് ഇൻസ്പെക്ടർ. ഭക്ഷ്യഭദ്രതാ ബെത്തയുടെ നോഡൽ ഓഫീസറാണ് റേഷനിംഗ് ഇൻസ്പെക്ടർ. റേഷൻ ഗുണഭോക്താക്കളുടെ തിരിച്ചറിയലിന് ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാന രേഖ ഏത്? ആധാർ. റേഷൻ ഗുണഭോക്താക്കളുടെ തിരിച്ചറിയലിന് ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാന രേഖയാണ് ആധാർ. റേഷൻ കാർഡിലെ തലമുതിർന്നയാളാവുന്നത് താഴെ പറയുന്നവരിൽ ആര്? കുടുംബത്തിലെ 18 വയസ്സിൽ കൂടുതലുള്ള സ്ത്രീ. റേഷൻ കാർഡിലെ തലമുതിർന്നയാളാവുന്നത് കുടുംബത്തിലെ 18 വയസ്സിൽ കൂടുതലുള്ള സ്ത്രീയാണ്. പൊതുജനങ്ങൾക്ക് ഭക്ഷ്യദാനം അനുവദിക്കുന്നതിലും വിതരണം ചെയ്യുന്നതിനുമുള്ള പരാതികൾ പരിഹരിക്കാനുള്ള സംവിധാനത്തിന്റെ രൂപം ഏത്? ത്രിതല സംവിധാനം. പൊതുജനങ്ങൾക്ക് ഭക്ഷ്യദാനം അനുവദിക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനുമുള്ള പരാതികൾ പരിഹരിക്കാനുമുള്ള സംവിധാനത്തിന്റെ രൂപമാണ് ത്രിതല സംവിധാനം. ഭക്ഷ്യദാനം അനുവദിക്കുന്നതിലും വിതരണം ചെയ്യുന്നതിലുമുള്ള പരാതി പരിഹാര സംവിധാനത്തിൽ ഉൾപ്പെടാത്തത് ഏത്? താലൂക്കുതല പരാതി പരിഹാര ഓഫീസർ. ഭക്ഷ്യദാനം അനുവദിക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനുമുള്ള പരാതി പരിഹാര സംവിധാനത്തിൽ ഉൾപ്പെടാത്തതാണ് താലൂക്കുതല പരാതി പരിഹാര ഓഫീസർ. താഴെ പറയുന്നവയിൽ സൗജന്യ നിരക്കിൽ ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യുന്ന പദ്ധതി ഏത്? അന്ത്യോദയ അന്ന യോജന. സൗജന്യ നിരക്കിൽ ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് അന്ത്യോദയ അന്ന യോജന. രാജ്യത്തെ എത്ര കുടുംബങ്ങൾക്കാണ് അന്ത്യോദയ അന്ന യോജന പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുന്നത്? 2.5 കോടി. രാജ്യത്തെ 2.5 കോടി കുടുംബങ്ങൾക്കാണ് അന്ത്യോദയ അന്ന യോജന പദ്ധതിയുടെ പ്രയോജനങ്ങൾ ലഭിക്കുന്നത്. കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന ഭക്ഷ്യധാന്യങ്ങൾ വിവിധ ജില്ലകളിൽ എത്തിയ ശേഷം അവ താലൂക്കുകളിലേക്ക് വീതിച്ച് നൽകുന്നതാര്? ജില്ലാ സപ്ലൈ ഓഫീസർ. കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന ഭക്ഷ്യധാന്യങ്ങൾ വിവിധ ജില്ലകളിൽ എത്തിയ ശേഷം അവ താലൂക്കുകളിലേക്ക് വീതിച്ച് നൽകുന്നത് ജില്ലാ സപ്ലൈ ഓഫീസറാണ്. റേഷൻ രേഖ എന്നറിയപ്പെടുന്നത് എന്ത്? റേഷൻ കാർഡ്. റേഷൻ കാർഡാണ് റേഷൻ രേഖ എന്നറിയപ്പെടുന്നത്. ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം നടപ്പിലാക്കുന്നതിന് മുൻപ് എത്ര തരം റേഷൻ കാർഡുകളാണ് സംസ്ഥാനത്ത് നിലവിലുണ്ടായിരുന്നത്? 4. ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം നടപ്പാക്കുന്നതിന് മുൻപ് 4 തരം റേഷൻ കാർഡുകളാണ് സംസ്ഥാനത്ത് നിലവിലുണ്ടായിരുന്നത്. ഭക്ഷ്യഭദ്രതാ നിയമം നിലവിൽ വന്ന ശേഷം എത്ര തരം റേഷൻ കാർഡുകളാണ് ഉള്ളത്? 4. ഭക്ഷ്യഭദ്രതാ നിയമം നിലവിൽ വന്ന ശേഷവും 4 തരം റേഷൻ കാർഡുകളാണ് ഉള്ളത്. താഴെ പറയുന്നവയിൽ നിലവിലെ റേഷൻ കാർഡിനത്തിൽ ഉൾപ്പെടാത്തതേത്? ബിപിഎൽ. നിലവിലെ റേഷൻ കാർഡിനത്തിൽ ഉൾപ്പെടാത്തതാണ് ബിപിഎൽ. താഴെ പറയുന്നവയിൽ നിലവിലെ റേഷൻ കാർഡ് ഇനങ്ങളിൽ ഉൾപ്പെടുന്നതേത്? പൊതുവിഭാഗം NPNS. നിലവിലെ റേഷൻ കാർഡ് ഇനങ്ങളിൽ ഉൾപ്പെടുന്നതാണ് പൊതുവിഭാഗം NPNS. അന്ത്യോദയ അന്ന യോജന വിഭാഗത്തിനുള്ള റേഷൻ കാർഡിന്റെ നിറമെന്ത്? മഞ്ഞ. അന്ത്യോദയ അന്ന യോജന AAY വിഭാഗത്തിനുള്ള റേഷൻ കാർഡിന്റെ നിറമാണ് മഞ്ഞ.
മുൻഗണന പ്രയോറിറ്റി വിഭാഗത്തിനുള്ള റേഷൻ കാർഡിന്റെ നിറം എന്ത് പിങ്ക് മുൻഗണന പ്രയോറിറ്റി വിഭാഗം അതായത് പിഎച്ച്എച്ച് റേഷൻ കാർഡിന്റെ നിറമാണ് പിങ്ക് സബ്സിഡിയുള്ള പൊതുവിഭാഗത്തിന്റെ റേഷൻ കാർഡിന്റെ നിറം എന്ത് നീല സബ്സിഡിയുള്ള പൊതുവിഭാഗത്തിന്റെ റേഷൻ കാർഡിന്റെ നിറം നീലയാണ് നോൺ പ്രയോറിറ്റി നോൺ സബ്സിഡി പൊതുവിഭാഗത്തിന്റെ റേഷൻ കാർഡിന്റെ നിറം എന്ത് വെള്ള നോൺ പ്രയോറിറ്റി നോൺ സബ്സിഡി പൊതുവിഭാഗത്തിന്റെ റേഷൻ കാർഡിന്റെ നിറം വെള്ളയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ റേഷൻ കാർഡ് ഉടമകൾ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നവരാണ് മുൻഗണന പ്രയോറിറ്റി കേരളത്തിൽ ഏറ്റവും കൂടുതൽ റേഷൻ കാർഡ് ഉടമകൾ മുൻഗണന പ്രയോറിറ്റി വിഭാഗത്തിൽ ഉൾപ്പെടുന്നവരാണ് കേരളത്തിലെ ഏറ്റവും കുറച്ച് റേഷൻ കാർഡ് ഉടമകൾ ഉള്ള വിഭാഗം ഏത് എഎവൈ കേരളത്തിലെ ഏറ്റവും കുറച്ച് റേഷൻ കാർഡ് ഉടമകളുള്ള വിഭാഗം എഎവൈ വിഭാഗമാണ് കേരളത്തിൽ റേഷൻ കാർഡ് നമ്പറിലെ ആകെ അക്കങ്ങൾ എത്ര 10 കേരളത്തിൽ റേഷൻ കാർഡ് നമ്പറിൽ ആകെ 10 അക്കങ്ങളാണ് ഉള്ളത് താഴെ പറയുന്നവയിൽ റേഷൻ കാർഡിൽ രേഖപ്പെടുത്താത്തത് എന്ത് ആധാർ കാർഡ് നമ്പർ റേഷൻ കാർഡിൽ രേഖപ്പെടുത്താത്തതാണ് ആധാർ കാർഡ് നമ്പർ താഴെ പറയുന്നവയിൽ റേഷൻ കാർഡിൽ ഉൾപ്പെടുന്ന വിവരം ഏത് കുടുംബത്തിന്റെ മാസവരുമാനം കുടുംബത്തിന്റെ മാസവരുമാനമാണ് റേഷൻ കാർഡിൽ ഉൾപ്പെടുന്ന വിവരം റേഷൻ കാർഡിൽ ഒപ്പ് രേഖപ്പെടുത്തുന്നത് ആര് താലൂക്ക് സപ്ലൈ ഓഫീസർ താലൂക്ക് സപ്ലൈ ഓഫീസറാണ് റേഷൻ കാർഡിൽ ഒപ്പ് രേഖപ്പെടുത്തുന്നത് നഗരപ്രദേശങ്ങളിലെ റേഷൻ കാർഡുകളിൽ ഒപ്പ് രേഖപ്പെടുത്തുന്നത് ആര് സിറ്റി റേഷനിംഗ് ഓഫീസർ നഗരപ്രദേശങ്ങളിലെ റേഷൻ കാർഡുകളിൽ ഒപ്പ് രേഖപ്പെടുത്തുന്നത് സിറ്റി റേഷനിംഗ് ഓഫീസറാണ് പൊതുവിതരണ സംവിധാനത്തിൽ യഥാർത്ഥ ഗുണഭോക്താവിനെ തിരിച്ചറിയാനുള്ള സംവിധാനം ഏത് ബയോമെട്രിക് സംവിധാനം പൊതുവിതരണ സംവിധാനത്തിൽ യഥാർത്ഥ ഗുണഭോക്താവിനെ തിരിച്ചറിയാനുള്ള സംവിധാനമാണ് ബയോമെട്രിക് സംവിധാനം താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ഇവയെല്ലാം ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് എല്ലാ പ്രസ്താവനകളും ശരിയാണ് ഏതെല്ലാമാണ് നമുക്ക് നോക്കാം റേഷൻ കാർഡ് ദുരുപയോഗം ചെയ്യുന്നത് ശിക്ഷാർഹമാണ് അത് ശരിയായ പ്രസ്താവനയാണ് ഒന്നിലധികം റേഷൻ കാർഡുകളിൽ ഉൾപ്പെടുന്നത് ശിക്ഷാർഹമാണ് അതും ശരിയായ പ്രസ്താവനയാണ് റേഷൻ കടയിൽ നേരിട്ട് എത്താനായില്ലെങ്കിൽ പ്രോക്സിയെ നിയോഗിക്കാം ഇതും ഓപ്ഷൻ സിയും ശരിയായ പ്രസ്താവനയാണ് ഇവയെല്ലാം ശരിയായ പ്രസ്താവനകളാണ് താഴെ പറയുന്നവയിൽ റേഷൻ കാർഡിലെ അംഗങ്ങളുടെ ഏത് വിവരമാണ് കാർഡിൽ രേഖപ്പെടുത്താത്തത് വിദ്യാഭ്യാസ യോഗ്യത റേഷൻ കാർഡിലെ അംഗങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയാണ് കാർഡിൽ രേഖപ്പെടുത്താത്തത് വയസ്സ് തൊഴിൽ വരുമാനം ഇവയെല്ലാം റേഷൻ കാർഡിൽ ഉൾപ്പെടുന്ന വിവരങ്ങളാണ് റേഷൻ കാർഡ് സംബന്ധിച്ച മൊബൈൽ ആപ്പ് ഏത് എന്റെ റേഷൻ കാർഡ് റേഷൻ കാർഡ് സംബന്ധിച്ച മൊബൈൽ ആപ്പാണ് എന്റെ റേഷൻ കാർഡ്